ഒരു കുസൃതി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരു കവിതാ പ്രേമി എന്നെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ഒരു പരാതിയായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുമാരനാശാൻ്റെ നൂറ്റി അൻപതാം ജന്മദിനമാണ് ആ ദിവസം മാതൃഭൂമിയിലും മലയാള മനോരമയിലും അതുപോലെ കേരളവുമുതലും ദേശാഭിമാനിയിലുമൊക്കെ ആശാനെ അനുസ്മരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ജനയുഗം പത്രത്തിൽ നിങ്ങളുടെ എന്ന് വെച്ചാൽ സി പി ഐകാരാണ് ജനയുഗം പത്രത്തിൽ ആശാനെക്കുറിച്ച് ഒരു വരി പോലുമില്ല ഇന്ന് ആശാൻ്റെ ജന്മദിനമാണ് അല്ലെങ്കിൽ നൂറ്റമ്പതാം ജന്മദിനമാണ് എന്ന കാര്യം ജനയുഗം അനുസ്മരിച്ചിട്ടേ ഇല്ല എന്ന അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോലെ അല്ല നിങ്ങളുടെ ആശാനല്ല ഞങ്ങളുടെ ആശാൻ നിങ്ങളുടെ ആശാന് കുമാരനാശാനായിരിക്കും പക്ഷേ ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ആശാൻ അദ്ദേഹമല്ല ഞങ്ങളുടെ ആശാൻ എന്ന് പറഞ്ഞാൽ ഭാർഗവനാശാനാണ് അതായത് വെളിയം ഭാർഗവനാണ് വെളിയം ഭാർഗവൻ്റെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ ചരമദിനത്തിൽ ഞങ്ങളുടെ പാർട്ടി ഓർക്കും ഞങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിക്കും ഞങ്ങളുടെ പാർട്ടി പാത്രത്തിലും വരും എന്ന് പറയും അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹം ചിരിച്ചു ജനയുഗത്തിൽ ഇതുപോലെ പലതും മിസ് ചെയ്തു പോകാറുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പരിഭവം തോന്നി കാണില്ല ഞാൻ വിചാരിക്കും ഏതായാലും ഞാൻ പറഞ്ഞത് നമ്മുടെ ആശാനെക്കുറിച്ചാണ് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ നിങ്ങളുടെ ശിവനല്ല ഞങ്ങളുടെ ശിവനാണ് നമ്മുടെ ശിവനാണെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ആശാനാണ് അദ്ദേഹമാണ് വിളിയം ഭാർഗവൻ അതുപോലെ ഭാർഗവൻ ആശാൻ ആശാന എല്ലാവരും ആശാന എന്ന് വിളിച്ചത് സഖാവെന്ന് പോലുമല്ല അദ്ദേഹത്തെ മുഖത്ത് നോക്കി ഭാർഗവ എന്ന് വിളിച്ചിരുന്ന വി എസ് അച്യുനാനന്ദനോ അല്ലെങ്കിൽ കെ ആർ ഗൗരിയമ്മ അങ്ങനെ വളരെ അപൂർവ്വപരായിരുന്നു പി കെ വി പോലും വളരെ സൗമ്യമായിട്ട് ആശാനി എന്നാണ് വിളിച്ചത് അങ്ങനെ ഈ ഭാർഗവനാശാനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു സന്യാസി പോയ ആളാണ് തലമുടനം ചെയ്ത് മൂന്ന് കൊല്ലം ശിവഗിരിയിൽ സന്യാസം നടത്തിയ ആളാണ് പിന്നീട് അദ്ദേഹത്തിന് സന്യാസിലുള്ള താല്പര്യം നഷ്ടപ്പെടുകയും മനുഷ്യർ നന്നാക്കാൻ കുറച്ചുകൂടി നല്ലത് കമ്മ്യൂണിസമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായി തീരുകയും ചെയ്ത ആളാണ് അദ്ദേഹം പോലീസ് മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി പല കഷ്ട കഷ്ടതകളും അനുഭവിച്ചിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു നിയമസഭയിൽ അതിഗംഭീരനായ ഒരു സാമാജികനായ ജിഞ്ചർ ഗ്രൂപ്പ് എന്നാണ് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ തോപ്പിൽ ബാസി അതുപോലെ പുനല്ലൂർ രാജഗോപാലൻ നായർ ഇവരെയൊക്കെ വിളിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ജിഞ്ചർ ഗ്രൂപ്പിൽപ്പെട്ട ബാക്കിയെല്ലാ മെമ്പർമാരെ തോറ്റുപോയി അപ്പോഴും ഭാർഗവന് ചെയ്തു അങ്ങനെ അമ്പത്തേഴ് തൊട്ട് അറുപത്തിനാല് വരെ അദ്ദേഹം എം എൽ എ ആയിരുന്നു അറുപത്തിനാലായപ്പോഴത്തേക്കും പാർട്ടി പിളർന്നു ഇദ്ദേഹം സി പി ഐയിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു പ്രതിജ്ഞ കൂടി ചെയ്തു ഞാൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല ഈ സി പി ഐയും സി പി എമ്മും തമ്മിൽ ലയിച്ച് ഒറ്റ പാർട്ടിയായാലേ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് ഒന്നില്ല കാരണം ഈ പാർട്ടികൾ തമ്മിൽ പിന്നെ ഒരിക്കലും ലയിക്കോ ഒന്നും ചെയ്തില്ല പിന്നീട് അദ്ദേഹം വളരെ ശക്തമായ ഒരു ശക്തനായ നേതാവായിട്ട് സംഘടനാ രംഗത്ത് അറിയപ്പെട്ടു അച്ഛമ്മേനോ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ അതിൻ്റെ പിന്നണിയിൽ വെളിയമാശാനുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയത് പി കെ വി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം അസിസ്റ്റൻ്റ് സെക്രട്ടറി ആണ് പി കെ വി മാറിക്കഴിഞ്ഞപ്പോൾ പി കെ വി സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് വെളിയമാശാൻ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയത് അദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തി പത്തുവരെ ആ സ്ഥാനത്തെത്തുള്ളു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് അനാരോഗ്യം മൂലം അദ്ദേഹം പദവി ഒഴിഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു അപ്പോൾ ആശാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ ഈ വക്കീൽ സംഘടനയുടെ ഒരു പ്രധാന ഭാരവാഹിയാണ് പിന്നീട് ജനറൽ സെക്രട്ടറിയാണ് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത പരിചയവും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹവും എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവും ഉണ്ടായിരുന്നു ഇദ്ദേഹം യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനോ സമ്മർദ്ദത്തിനോ പ്രലോഭനത്തിനോ വഴിപ്പെടുന്ന ആളല്ല കാർക്കാശക്കാരനായിരുന്നു കടുപ്പിടുത്തക്കാരനായിരുന്നു സമയത്ത് വലിയ സ്നേഹമുള്ള ആളുമായിരുന്നു വ്യക്തിപരമായിട്ടും വളരെ സവിശേഷതകളുള്ള ആളായിരുന്നു ആശാൻ സാധാരണയായിട്ട് ടി വി കാണുമായിരുന്നില്ല റേഡിയോ കൃത്യമായിട്ട് കേൾക്കുന്ന ആൾ അതേ വലിയൊരു സംഗീത പ്രേമിയായിരുന്നു എന്നുവെച്ചാൽ സിനിമാ പാട്ടോ നാടകാനോ ഒന്നും അല്ല ആദ്യം കേട്ടിരുന്നത് കെ പി എസ് സിയുടെ നാടകാനങ്ങൾ ഏതെങ്കിലും കാലത്ത് ചിലപ്പോൾ കേട്ട് കാണും എന്നെനിക്ക് തോന്നും പക്ഷേ അദ്ദേഹം സാധാരണയായിട്ട് കേട്ടിരുന്നത് ദേശീയ സംഗീത പരിപാടിയായിരുന്നു റേഡിയോയിൽ രാത്രി ഒമ്പതര മണിക്ക് ഉള്ള സംഗീത പരിപാടി റേഡിയോ സംഗീതോത്സവം ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ കർണാടക സംഗീതം ഇതൊക്കെയാണ് അദ്ദേഹം സാധാരണയായിട്ട് കേട്ടുകൊണ്ടിരുന്നത് അത് ടി വി കാണാത്തതാണ് വളരെ ലളിതമായ ജീവിതശീലങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സെക്കൻഡ് ക്ലാസ്സിൽ മാത്രമേ പോകുള്ളൂ എറണാകുളത്ത് വരുമ്പോഴൊക്കെ താമസിച്ചിരുന്നത് ഈ ലോ കോളേജ് ഹോസ്റ്റലിൻ്റെ അടുത്ത് ബിജൂസ് ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞു തോന്നിട്ട് അവിടെയാണ് അവിടെ ഒരു എയർ കണ്ടീഷൻ ചെയ്യാത്ത മുറിയിലാണ് താമസിക്കുക വളരെ ലളിതമായ ജീവിതശീലങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് വശമായിരുന്നുള്ളൂ തൃശ്ശൂർ വരുമ്പോൾ അദ്ദേഹം സാധാരണ കഴിച്ച് ആഹാരം കഴിച്ചിരുന്നത് ആ പാർട്ടി ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് ചെമ്പൂട്ടിൽ ലൈനിൽ ഭാരത് ഹോട്ടൽ എന്ന് പറഞ്ഞ് വന്നിട്ട് നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് അവിടെ പോയാണ് അദ്ദേഹം ആരാ കഴിച്ചത് അദ്ദേഹം അങ്ങനെ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനവും ഉപയോഗിച്ചിരുന്നില്ല വളരെ ലളിതമായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് വളരെ ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു മദ്യവാനികളോട് അദ്ദേഹത്തിന് വലിയ വിരോധമായിരുന്നു ഈ സി പി ഐയിൽ മദ്യപിക്കാത്ത ഒരു നേതാവ് വെളിയം ഭാർഗവനാണ് അദ്ദേഹത്തിന് മദ്യപാനം മദ്യവാനികളെ കാണുന്ന കലിയാണ് അതേ സമയത്ത് പല സിൽബന്തികളും പല മുക്കറക്കുടിയന്മാർ തന്നെ അദ്ദേഹത്തിനടുത്ത് യോഗ്യന്മാരായിട്ട് അഭിനയിച്ച് നടക്കുകയും ചെയ്തു പിൽക്കാലത്ത് ഈ കർണേജവന്മാർ ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും ഈ ഇവർ അദ്ദേഹത്തെ പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു വലിയ കുഴപ്പത്തിലേക്കോട്ട് പോയി എന്നുള്ളൊരു സത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരാധീനത എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നവരെ അദ്ദേഹം അതിന് കടന്ന് വിശ്വസിക്കും താല്പര്യമില്ലാത്തവരെ ഒട്ടും തന്നെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ കാരണവരുടെ ഗുരുത്വം കൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ വലിയ വിശ്വാസം വരും ഞാൻ പറയുന്നത് അദ്ദേഹം അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയും ചെയ്യണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ എം എ ബേബിയുടെ വിദ്യാഭ്യാസ നിയമം സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയ ദിവസം ഞാനാണ് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് ആശാനോട് പറയുന്നത് ആശാന് മൊബൈൽ ഫോണില്ല അദ്ദേഹം മറ്റേ ലാൻഡ് ഫോണിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഓഫീസിലെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ കണക്ട് ചെയ്തു അദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ ബേബിയുടെ ബേബി സഖാബിൻ്റെ നിയമം ഹൈക്കോടതി റദ്ദാക്കി അപ്പോൾ ആശാൻ എടുത്ത വായിക്കു പറഞ്ഞു റദ്ദാക്കും അതിലെന്താണ് അത്ഭുതം അത് റദ്ദാക്കും ഇവൻ പരമധിക്കാരമായി ആരോടും ആലോചിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിൽ പോലും ശരിയായ രീതിയിൽ അവതരിപ്പിക്കാതെ പാസ്സാക്കിയതാണ് അത് റദ്ദാക്കും ഒരത്ഭുതവുമില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ വക്കീൽമാരുടെ സംഘടന ഇന്ന് തന്നെ പ്രതികരിക്കണോ അതോ ജഡ്ജ്മെൻറ്റ് കിട്ടി വായിച്ചു നോക്കി പഠിച്ചതിന് ശേഷം മതിയോ അദ്ദേഹം പാട് പതുക്കെ മതി ഒരു പോരായും ഒരു തടസ്സമില്ല എന്ന് അപ്പോൾ അങ്ങനെ ഒരു ആശയുടെ നിലപാട് അദ്ദേഹം വലിയ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പാർട്ടിക്കാരനായിരുന്നു അതുപോലെ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ രാജ്യസഭയിലേക്ക് രണ്ട് സീറ്റ് ഒഴിവ് വരും ഒരു സീറ്റ് സി പി ഐ ചോദിച്ചു സി പി എം കൊടുക്കാൻ തയ്യാറില്ല സി പി എം ആ സീറ്റ് ചന്ദ്രൻപിള്ളക്ക് വേണ്ടിയിട്ട് പിടി പിടിച്ചു വെച്ചിരിക്കണം ചന്ദ്രപിള്ള സ്ഥാനാർത്ഥിയിട്ട് പ്രഖ്യാപിച്ചു അന്ന് സി പി ഐയുടെ സെക്രട്ടറി വേറെ ആരെങ്കിലും ആണെങ്കിൽ ചന്ദ്രൻപിള്ള പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷേ ആശ വിട്ടില്ല ആശ പിടിച്ച പിടിയാലേ വി വി രാഘവനെ സ്ഥാനാർത്ഥിയോട് പ്രഖ്യാപിച്ചു വി വി രാഘവനോട് പിൻവലിക്കാൻ പറയാൻ പറ്റൂ അങ്ങനെ സി പി എം ചന്ദ്രൻപിള്ളയെ പിൻവലിച്ചു വി വി രാഘവൻ പാർലമെൻറ്റും പറയും അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ പ്രേമേന്ദ്രൻ പാർലമെൻറ്റിലേക്ക് പോയി എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് ഇതുപോലെ ഓരോ ഘട്ടത്തിലും പിന്നീട് പൊന്നാനി സീറ്റ് പൊന്നാനി ലോക്സഭാ സീറ്റ് പി ഡി പിക്ക് കൊടുക്കുന്ന ഘട്ടം ഉണ്ടായപ്പോൾ വളരെ ശക്തമായിട്ട് എ നമ്മുടെ എം എൻ സ്മാരകത്തിലിരുന്ന് വെളിയം ഭാർഗം വരും അതുപോലെ എ കെ ജി സെൻറ്ററിൽ ഇരുന്ന് പിണറായി വിജയനും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനങ്ങളുണ്ട് അതൊക്കെ ഒരു വലിയ അതൊക്കെ ഒരു കാലമായിരുന്നു അങ്ങനെ ആശാൻ വളരെ ആശയഗംഭീരം തന്നെയായിരുന്നു ഒരു സംശയമില്ല ത്യാഗധനനായ ഒരു നേതാവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തിപരമായിട്ടും എന്നോട് വലിയ വാത്സല്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു കേസേൽപ്പിച്ചത് അത് അതിലും വലിയ ഒരു തമാശയാണ് ഇദ്ദേഹത്തിൻ്റെ അയൽവാസിയായ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പക്കാരനായ വിജയൻ എന്ന് പറഞ്ഞൊരാൾക്ക് ആ ഒരു കേസുമായിട്ട് വരികയാണ് വിജയൻ്റെ വക്കീൽ വേറൊരാളായിരുന്നു അത് വിജയൻ്റെ കേസ് കൊല്ലം കുടുംബ കോടതിയിൽ നടത്തി തോറ്റതാണ് വിജയൻ്റെ എതിരായിട്ട് വിധിച്ചു വിധിച്ചുവെന്ന് മാത്രമല്ല ഭയങ്കരമായ വിധിയാണ് ആ കുടുംബ കോടതി ജഡ്ജി വിജയൻ്റെ കട പറു സൽഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്ന രീതിയിലുള്ള വിധിയാണ് പാസ്സാക്കിയിട്ടുള്ളത് അത് ഹൈക്കോടതിയിൽ ഏത് ഏത് ബെഞ്ചിൽ ഏത് ജഡ്ജിയുടെ തോറ്റ കൊടുത്താലും നമ്മൾ രക്ഷപ്പെടുത്തിയില്ല അങ്ങനത്തെ കേസാണ് കേസിൻ്റെ വസ്തുതകളൊക്കെ വളരെ വിചിത്രവുമാണ് ഏതായാലും നമ്മൾ നൂറ്റൊന്ന് ശതമാനം തോറ്റിരിക്കുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി വസ്തുതകൾ നൂറ് ശതമാനം നമുക്കെതിരാണ് നിയമവും നമുക്കെതിരാണ് ഇത് അപ്പീൽ കൊടുത്തത് വേറൊരു വക്കീലാണ് ആ കൊടുത്ത വക്കീൽ അധികം കഴിഞ്ഞു മുമ്പ് ആയിട്ട് പോയി അപ്പോൾ ഇയാൾക്ക് വക്കീലില്ല പുള്ളി അനാഥാവസ്ഥയിലായി അദ്ദേഹം വീണ്ടും ആശാനെ സമീപിച്ചു ആശാൻ നോക്കിയപ്പോൾ അപ്പോൾ ഒഴിവ് കണ്ടത് തന്നെയാണ് ഉടനെ തന്നെ ഇദ്ദേഹം ഒരു കത്ത് ആശാൻ്റെ അടുത്ത് മേടിച്ചു ആശാൻ കൊടുത്തുവെച്ച കത്ത് ഞാൻ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ട് ആശാൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് പാർട്ടി ഓഫീസിലെ ചെല്ലപ്പനാണെന്ന് തോന്നുന്നു ഒപ്പ് ആശാൻ്റെയാണ് കത്തുമായിട്ട് ഈ കത്തുവായി വരുന്ന വിജയൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിൻ്റെ കേസ് വാദിച്ച് ജയിപ്പിച്ചു കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ക്ഷേമയില്ലേ വാദിച്ച പോലെ ജയിപ്പിക്കുകയും ചേരും ഞാൻ ഏതായാലും വളരെ ഉത്തരവാദിത്തോട് ഈ കേസ് ഏറ്റവും നോക്കിയപ്പോൾ സംഗതി പുലിപാലാണ് ഒരു കാരണവശാലും തല ത്തിനാലും നമ്മൾ ജയിക്കുകയില്ല അപ്പം ആശാൻ കത്ത് കൊടുത്തുവിട്ട കേസാണ് മാത്രമല്ല ഇയാൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട് കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അയാൾ എറണാകുളത്തേക്കല്ലേ വരിക ഇദ്ദേഹം വാളകത്ത് നിന്ന് ബസ് കയറി ആ തിരുവനന്തപുരത്ത് പോയി ആശാനോട് ആശാന എൻ്റെ കേസിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കുന്നത് പറയും ആശാന ഉടനെ തന്നെ ഫോൺ കറക്കും ഞാൻ പറഞ്ഞില്ല മൊബൈൽ ഫോൺ ഇല്ല കറക്കുന്ന ഫോണാണ് അദ്ദേഹം കറക്കി വിളിക്കും നമ്മുടെ വിജയൻ്റെ കേസുണ്ടായി എന്ന് വയ്ക്കും അങ്ങനെ ഇത് കുറന്നാൾ തള്ളിക്കൊണ്ടു വരുന്ന അവസാനം ഞാനിത് പല ബെഞ്ചിലും മാറി മാറി പരീക്ഷിച്ചു അതിൻ്റെ അതൊരു വലിയ കാതലായ നിയമപ്രശ്നം ഞാൻ കണ്ടെത്തി വളരെ ഗുരുതരമായ ഒരു നിയമപ്രശ്നമാണ് ഒരു ഉണ്ട മാത്രമുള്ളൊരു തോക്കാണ് നമ്മുടെ ഒറ്റ ഉണ്ടയാണ് ഉന്ന തെറ്റി നമ്മൾ പണി കഴിയും ആ ഇതുമായിട്ട് നമ്മൾ ചെല്ലുകയാണ് പല ബെഞ്ചിലും മാറി മാറി പരീക്ഷിച്ചു ഞാൻ ആ ജഡ്ജിമാരുടെ ഒന്നും പേര് പറയുന്നില്ല ഒരു സ്ഥലത്ത് ക്ലച്ച് പിടിച്ചില്ല അങ്ങനെ കുറനാൾ കൊണ്ട് നടന്ന അവസാനം വന്നപ്പോൾ ശ്രീ ജസ്റ്റിസ് അബ്ദുൾ ഗഫൂറും ജസ്റ്റിസ് ആൻറ്റണി ഡൊമിനിക്ക് കൂടിയുള്ള ബെഞ്ചിൽ വന്നു അവിടെ രണ്ട് കൽപ്പിച്ച് വാദിച്ചു വാദിച്ചപ്പോൾ നമ്മുടെ ഈ നിയമപ്രശ്നം ജസ്റ്റിസ് ഗഫൂറിന് പെട്ടെന്ന് മനസ്സിലായി ലോ പോയിൻ്റ് അദ്ദേഹം കേസിൻ്റെ വസ്തുതകളെക്കുറിച്ച് ഒരു വാക്കുകൾ ചോദിച്ചില്ല വസ്തുക്കളിലേക്ക് പോയില്ല നിയമപ്രശ്നം മാത്രം ഉന്നയിച്ചു അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്തു ആൻ്റണി ഡൊമിനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ ഗഫൂർ ജഡ്ജിക്ക് മനസ്സിലായി അദ്ദേഹം അല്പം സമയമെടുത്ത് ആൻ്റണി ഡൊമിനിക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു ഇത് ഇതാണ് പ്രശ്നം അപ്പോൾ ഡൊമിനിക്ക് മനസ്സിലായി സംഗതി കത്തി അപ്പോൾ രണ്ടുപേരും നമുക്ക് അനുകൂലമായി എതിർഭാവം വക്കിയിൽ വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല മരിച്ചുപോയി അദ്ദേഹം ഇത് ഇങ്ങനൊരു ലോ പോയിൻ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മുടെ അപ്പീൽ മെ ഈ പോയിൻ്റ് ഇല്ല ഞാൻ ആ സമയത്ത് പെട്ടെന്ന് കയ്യുന്നെടുത്ത് ഇറക്കിയതാണ് അത് അദ്ദേഹം അന്താളിച്ച് പോയി നിർഭാഗ്യവശാൽ അദ്ദേഹം പുസ്തകം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റൻസ് ആക്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഞാൻ ഉടനെ തന്നെ മജ്ഞാനിമസ് ആയിട്ട് എൻ്റെ പുസ്തകം അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്തു സാറ് വായിച്ചു എന്നുള്ളൂ അപ്പോഴാണ് വേറൊരു ഗതിയുടെ അദ്ദേഹം കണ്ണടയിൽ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് കണ്ണടയില്ലാതെ ഒന്നും കാണാൻ പറ്റിയില്ല എൻ്റെ കണ്ണട കൊടുത്താൽ പുളിക്ക് വായിക്കാൻ പറ്റില്ല പുലിപാലയില്ലേ അഹേതായാലും ഞാൻ വിചാരിച്ചു ഇനി കേസങ്ങ മാറ്റി നമ്മുടെ ആഫീസ് കൂട്ടും ഈ ബെഞ്ചിൽ ആ മുഹൂർത്തത്തിൽ ആ സെക്കൻഡിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ വേറൊരു കോടതിയിൽ വേറെ ജഡ്ജിടെടുത്ത് വേറൊരു സമയത്ത് നമ്മൾ ബാധിച്ചാൽ നമ്മുടെ ആഫീസ് പൂട്ടിപ്പോകും ഏതായാലും ദൈവം നമ്പുരൻ ദൈവം ഉണ്ടെങ്കിൽ ആ എൻ്റെയും ഈ വാളകം വിജയൻ്റെ കൂടെയായിരുന്നു ജസ്റ്റിസ് ഗഫൂർ അപ്പം തന്നെ കേസ് ആ മതി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി പിന്നീട് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്ക് മധുര മനോഹരമായ ഒരു ജഡ്ജ്മെൻറ്റിനോട് നമ്മളെ ജയിപ്പിക്കുകയും ചെയ്തു ആ അത് റിപ്പോർട്ടറാണ് കേരള ലോ ടൈംസിലും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിജയൻ വേഡിച്ച ശോഭന എന്ന പേരിൽ ഏതായാലും കേസ് ജയിച്ചാൽ ആശാന് ഭയങ്കര സന്തോഷമായി സന്തോഷമായിരുന്നു വെച്ചാൽ വിജയൻ്റെ ഇത്രയും സന്തോഷമുണ്ടായില്ല പക്ഷേ ആശാന് അതിഭയങ്കരമായ സന്തോഷമുണ്ട് പിന്നീട് തൃശ്ശൂർ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴാണ് ആശാന അതിൻ്റെ കാര്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം നടക്കുന്ന കാലത്ത് സാക്ഷാൽ ആറ് ബാലകൃഷ്ണപിള്ള ഈ വെളിയം ആശാനെ ആക്ഷേപിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ ഒരു വലിയ പ്രസംഗം നടത്തി വെളിയത്തോട് ബാലകൃഷ്ണപിള്ളക്ക് വലിയ പകയായിരുന്നു മരിക്കുന്നവരെ അതുണ്ടായിരുന്നു വെളിയം ആശാനും ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് ഇതേ അഭിപ്രായം തന്നെയായിരുന്നു വെളിയത്തിന് അല്ല ബാലകൃഷ്ണ തീരെ കണ്ടുകൊള്ളാത്ത രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒന്ന് കെ ആർ ഗൗരിയമ്മയും മറ്റേത് വെളിയം ഭാർഗവനുമായിരുന്നു വെളിയം വെളിയത്തിൻ്റെ ഒരു ആശ്രിതനായിരുന്നു ഈ വിജയൻ ചെറുപ്പകാലത്ത് വാളകം വിജയൻ എന്ന് പറയും ഈ ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം കേട്ട് പ്രകോപിതനായിട്ട് വിജയൻ വാളകത്ത് ബാലകൃഷ്ണ വരുന്ന സമയത്ത് തടഞ്ഞു നിർത്തി ഇടവഴിയിൽ തടഞ്ഞു നിർത്തി അടിച്ച് താഴെത്തിട്ടു താഴെ ഇട്ടിട്ട് നെഞ്ചിൽ കയറി കുത്തിക്കൊല്ലാനായിട്ട് കഠാരി ഊരി അത് ഓങ്ങുന്ന സമയത്ത് ബാലകൃഷ്ണപിള്ളയുടെ അമ്മ ഓടി വന്നു അപ്പോൾ ആശാൻ്റെ ഭാഷ പറഞ്ഞ് യവൻ ഈ ബാലകൃഷ്ണപിള്ളയെ പോലെ അല്ല അയാളുടെ അമ്മ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു അവരെക്കുറിച്ച് ആളുകൾക്ക് വലിയ മതിപ്പും സ്നേഹവുമായിരുന്നു അതുകൊണ്ട് വിജയൻ അവനെ കുത്തിക്കൊന്നില്ല അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ള ഇപ്പോൾ മരിച്ചുപോയ ബാലകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടേ എന്നാണ് പറഞ്ഞത് ഏതായാലും ബാലകൃഷ്ണപിള്ളയുടെ ഭാഗ്യം കൊണ്ടും വിജയൻ്റെ ഗുരുത്തക്കൊണ്ടും ബാലകൃഷ്ണപിള്ളയുടെ അമ്മ ഓടിവന്നു അതുകൊണ്ട് ഇദ്ദേഹം കുത്തിയിട്ട് മരിച്ചില്ല അതുകൊണ്ട് നമുക്കൊരു ബാലകൃഷ്ണപിള്ള കിട്ടി അങ്ങനെയാണ് അങ്ങനെയാണ് ഇവർ തമ്മിൽ അടുപ്പം പിന്നെ വിജയനെ കുറച്ച് എന്തോ ചെറിയ ശിക്ഷയൊക്കെ കിട്ടിയാൽ അത് ജയിലിൽ വന്നു അപ്പോൾ അന്ന് മുതൽക്കുള്ളൊരു സ്നേഹമാണ് ഇത് ആശാൻ എന്നോട് പറഞ്ഞത് പിന്നീട് ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ വന്നപ്പോൾ സംഗതി ശരിയാണ് അതിലും ഈ വിഷയം പറയുന്നുണ്ട് അതൊരു വെളിയം ഭാർഗവൻ പറഞ്ഞതനുസരിച്ച് ഭാർഗവൻ്റെ സിൽബന്തിയായ വിജയൻ എന്ന് പറഞ്ഞ ഒരു സി പി ഐക്കാരൻ എന്നെ കുത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞത് എന്തു ആണ് ഇത് ഇതൊക്കെയാണ് നമ്മുടെ ആശാൻ അങ്ങനത്തെ ഒരു ആ പ്രത്യേക മനുഷ്യനായിരുന്നു ഒരു വലിയ നേതാവായിരുന്നു നന്മയുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ലാൽസല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക